ടൈറ്റാനിയം ജോലി തട്ടിപ്പ് കേസിൽ സിപിഎമ്മിലെ ചില ഉന്നതർക്കും ബന്ധമുണ്ടെന്ന് ആക്ഷേപം. കേസിൽ ഗൂഢാലോചനയുടെ മുഖ്യ കേന്ദ്രമായി പ്രവർത്തിച്ചത് എംഎൽഎ ഹോസ്റ്റലിലെന്ന സൂചന. സംഭവത്തിൽ സിപിഎം ഏരിയ കമ്മിറ്റി അംഗവും എംഎൽഎ ഹോസ്റ്റൽ ജീവനക്കാരനുമായ അനിൽകുമാറിനെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തി. എംഎൽഎ ഹോസ്റ്റൽ റിസപ്ഷനിസ്റ്റ് മനോജ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് പുതിയ നീക്കം ആരംഭിച്ചത്. തട്ടിപ്പിന്റെ ഗൂഢാലോചന കേന്ദ്രമായി പ്രവർത്തിച്ചത് നിയമസഭയുടെ നിയന്ത്രണത്തിലുള്ള എംഎൽഎ ഹോസ്റ്റലാണെന്നാണ് സൂചന. അതിനാൽ തന്നെ അന്വേഷണം എംഎൽഎ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് നടത്താനാണ് പോലീസ് നീക്കം. ഇതുവരെയുള്ള 7 പ്രതികളിൽ 2 പേർ പ്രവർത്തിച്ചത് എംഎൽഎ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചാണ്. ഇതിൽ കോഫി ഹൗസ് ജീവനക്കാരനും സിപിഎം ചാല ഏരിയ കമ്മിറ്റി അംഗവും മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായ അനിൽകുമാറിനെതിരെയാണ് കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയത്. അനിൽകുമാർ വഴിയാണ് പണം കൈമാറിയതെന്നാണ് പരാതി. ഉദ്യോഗാർത്ഥികളെ വിശ്വസിപ്പിക്കാൻ അനിൽകുമാർ തന്റെ ഉന്നത സിപിഎം ബന്ധങ്ങൾ ഉപയോഗിച്ചതായും ആരോപണങ്ങളുണ്ട്. മാത്രമല്ല, റിസപ്ഷനിസ്റ്റ് മനോജിന്റെ കാറിലാണ് പലരെയും വ്യാജ ഇന്റർവ്യൂ നടത്തുവാൻ ടൈറ്റാനിയത്തിലെത്തിച്ചത്. ഈ സംഭവങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് സിപിഎം ഉന്നതരിലേക്കാണ്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ശക്തമായ പിന്തുണയില്ലാതെ ഇത്തരമൊരു തട്ടിപ്പ് അസാധ്യമെന്നാണ് വിലയിരുത്തൽ. അതോടൊപ്പം കേസിലെ മുഖ്യപ്രതിയായ ശ്യാംലാലിന് ചില സിപിഎം എംഎൽഎമാരുമായി അടുത്ത ബന്ധമുള്ളതായി ആരോപണങ്ങളും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അന്വേഷണം സിപിഎം ഉന്നതരിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത ഏറെയാണ്. ജനം, തിരുവനന്തപുരം.